ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് പി എസ് സി ബുള്ളറ്റിൻ്റെ രജത ജൂബിലി പതിപ്പിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ്. ഇതിൻ്റെ 8-ാമത്തെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ വരുന്ന ചോദ്യങ്ങളും ഇവയുടെ ഉത്തരങ്ങളും നോക്കാം. ഇതിൻ്റെ മുൻപത്തെ വീഡിയോകൾ കാണാത്തവർ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. നമുക്കിതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഏതവസരത്തിലാണ് നെഹ്റു ഇപ്രകാരം പറഞ്ഞത്? ഗാന്ധിജി അന്തരിച്ചപ്പോൾ. ഗാന്ധിജി അന്തരിച്ചപ്പോൾ നെഹ്റു പറഞ്ഞ വാക്കുകളാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. നന്ദവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചത് ചന്ദ്രഗുപ്ത മൗര്യൻ. നന്ദവംശത്തിൻ്റെ ഭരണം അവസാനിപ്പിച്ചത് ചന്ദ്രഗുപ്ത മൗര്യനാണ്. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ എത്ര വരെയാകാം? 500. സംസ്ഥാന നിയമസഭകളിലെ ഏറ്റവും കൂടിയ അംഗസംഖ്യ 500 വരെയാകാം. ആദാമിൻ്റെ കൊടുമുടി ഏത് രാജ്യത്താണ്? ശ്രീലങ്ക. ആദാമിൻ്റെ കൊടുമുടി ശ്രീലങ്കയിൽ ആണ്. പൊന്നയൂർക്കുളം ആരുടെ ജന്മദേശമാണ്? മാധവിക്കുട്ടി. പൊന്നയൂർക്കുളം മാധവിക്കുട്ടിയുടെ ജന്മദേശമാണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽമണ്ണ് ഗാദർ. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽമണ്ണ് അറിയപ്പെടുന്നത് ഗാദർ എന്നാണ്. ഫാക്ട് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യം ഡെൻമാർക്ക്. ഫാക്ട് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഡെൻമാർക്ക്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിന്. ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് സ്വഭാവ ക്രമീകരണത്തിനാണ്. അവസാനത്തെ ലെനിൻ പീസ് പ്രൈസ് നേടിയത് നെൽസൺ മണ്ടേല. അവസാനത്തെ ലെനിൻ പീസ് പ്രൈസ് നേടിയത് നെൽസൺ മണ്ടേലയാണ്. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജി. സത്യാഗ്രഹം എന്ന വാക്ക് ആവിഷ്കരിച്ചത് ഗാന്ധിജിയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം 1971. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായ വർഷം 1971 ആണ്. നഗ്നപാദനായ ചിത്രകാരൻ എന്നറിയപ്പെട്ടത് എം എഫ് ഹുസൈൻ. നഗ്നപാദനായ ചിത്രകാരൻ എന്നറിയപ്പെട്ടത് എം എഫ് ഹുസൈനാണ്. പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ബാർബഡോസ്. പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യമാണ് ബാർബഡോസ്. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിര സത്പുര. നർമ്മദയ്ക്കും താപ്തിക്കും ഇടയിലുള്ള പർവ്വതനിരയാണ് സത്പുര. നല്ലളം താപനിലയം ഏത് ജില്ലയിൽ? കോഴിക്കോട്. നല്ലളം താപനിലയം കോഴിക്കോട് ജില്ലയിലാണ്. പൂർവ്വദിക്കിലെ ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. പൂർവ്വദിക്കിലെ ഏലത്തോട്ടം കേരളമാണ്. നളന്ദ സർവകലാശാല പുതുക്കി പണിത പുഷ്യബോധി വംശത്തിലെ ചക്രവർത്തി ഹർഷവർദ്ധനൻ. നളന്ദ സർവകലാശാല പുതുക്കി പണിത പുഷ്യബോധി വംശത്തിലെ ചക്രവർത്തിയാണ് ഹർഷവർദ്ധനൻ. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നറിയുന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ എക്സോബയോളജി. ബഹിരാകാശത്ത് ജീവൻ്റെ അംശമുണ്ടോ എന്നതിനെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്സോബയോളജി. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. നളചരിതം ആട്ടക്കഥയെ കേരള ശാകുന്തളം എന്ന് വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ബാബറെ ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധി. ബാബറെ ഡൽഹി ആക്രമിക്കാൻ ക്ഷണിച്ചത് ദൗലത് ഖാൻ ലോധിയാണ്. ഹരിതകമുള്ള ഒരു ജന്തു യുഗ്ലീന. ഹരിതകമുള്ള ഒരു ജന്തുവാണ് യുഗ്ലീന. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കൽ ഒഡയറിനെ വധിച്ചത് ഉദ്ധംസിംഗ്. ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരമായി മൈക്കൽ ഒഡയറിനെ വധിച്ചത് ഉദ്ധംസിംഗ് ആണ്. ജിന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് എവിടെയാണ്? കറാച്ചി. ജിന്ന ഇൻ്റർനാഷണൽ എയർപോർട്ട് കറാച്ചിയിലാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവം കരളാണ്. മനുഷ്യശരീരത്തിലെ ഏറ്റവും വലിയ ആന്തരാവയവമാണ് കരൾ. അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലിടുക്ക് ഡ്രേക്ക് പാസേജ്. അന്റാർട്ടിക്ക തെക്കേ അമേരിക്ക വൻകരകളെ വേർതിരിക്കുന്ന കടലിടുക്കാണ് ഡ്രേക്ക് പാസേജ്. പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം നമീബിയ. പരിസ്ഥിതി സംരക്ഷണം ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് നമീബിയ. ഗുർജ് ഖലീഫയുടെ ഡിസൈനർ അഡ്രിയൻ സ്മിത്ത്. ഗുർജ് ഖലീഫയുടെ ഡിസൈനറാണ് അഡ്രിയൻ സ്മിത്ത്. അമാൽഗത്തിലെ പ്രധാന ലോഹം മെർക്കുറിയാണ്. അമാൽഗത്തിലെ പ്രധാന ലോഹമാണ് മെർക്കുറി.
അമിത്രഗാഥ, ശത്രുക്കളുടെ ഘാതകൻ എന്നറിയപ്പെട്ട മൗര്യ ഭരണാധികാരി ബിന്ദുസാരൻ. അമിത്രഗാഥ അഥവാ ശത്രുക്കളുടെ ഘാതകൻ എന്നറിയപ്പെട്ട മൗര്യ ഭരണാധികാരിയാണ് ബിന്ദുസാരൻ. അഗ്നിചിറകുകൾ ആരുടെ ആത്മകഥ? എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയാണ് വിങ്സ് ഓഫ് ഫയർ അഥവാ അഗ്നിചിറകുകൾ. എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതി ഒരു ദേശത്തിൻ്റെ കഥ. എസ് കെ പൊറ്റക്കാടിനെ ജ്ഞാനപീഠത്തിന് അർഹനാക്കിയ കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റിഷിപ്പ് മിസൈൽ ബ്രഹ്മോസ്. ഇന്ത്യയും റഷ്യയും ചേർന്ന് വികസിപ്പിച്ചെടുത്ത ആൻറ്റിഷിപ്പ് മിസൈലാണ് ബ്രഹ്മോസ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. അറ്റ്ലാന്റിക് ചാർട്ടറിൽ ഒപ്പുവെച്ച അമേരിക്കൻ പ്രസിഡന്റാണ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്. ബി എം ഡബ്ല്യു കാർ നിർമ്മിക്കുന്നത് ജർമ്മനിയിൽ ആണ്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേര് സ്പ്രിംഗ് ടൈഡ്. അമാവാസി പൗർണമി ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വേലിയേറ്റം അറിയപ്പെടുന്ന പേര് സ്പ്രിംഗ് ടൈഡ് എന്നാണ്. ബീമർ എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ബീമർ എന്ന പദം ക്രിക്കറ്റ് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മധുര ഏത് നദീതീരത്താണ്? യമുന. മധുര യമുന നദിയുടെ തീരത്താണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹം സ്പുട്നിക്. ആദ്യമായി വിക്ഷേപിച്ച മനുഷ്യനിർമ്മിത ഉപഗ്രഹമാണ് സ്പുട്നിക്. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ. അധസ്ഥിതരുടെ ഉന്നമനത്തിനായി ബഹിഷ്കൃത ഹിതകാരണി സഭ സ്ഥാപിച്ചത് ബി ആർ അംബേദ്കർ ആണ്. 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആതിഥേയർ റഷ്യയാണ്. 2018 ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആതിഥേയർ റഷ്യയാണ്. ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം ഓപ്പറേഷൻ ശക്തി നടത്തിയപ്പോൾ 1998 മെയ് 11-13 ഇന്ത്യ രണ്ടാമത്തെ അണുവിസ്ഫോടനം നടത്തിയത്. അതിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ ശക്തി. 1998 മെയ് 11-13 ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദി ലോയർ. ഫ്രാൻസിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ലോയർ. ഉമിയാൻ തടാകം ഏത് സംസ്ഥാനത്താണ്? മേഘാലയ. ഉമിയാൻ തടാകം മേഘാലയയിൽ ആണ്. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് പ്രധാനമന്ത്രിയുടെ കാലത്ത്? ഇന്ദിരാഗാന്ധി. രാജ്യത്ത് ആദ്യമായി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഊരകങ്ങളില്ലാത്ത വൻകര അന്റാർട്ടിക്ക. ഊരകങ്ങളില്ലാത്ത വൻകരയാണ് അന്റാർട്ടിക്ക. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് പാടിയത് ചങ്ങമ്പുഴ. കപട ലോകത്തിൽ ആത്മാർത്ഥമായൊരു ഹൃദയം ഉണ്ടായതാണ് പരാജയം എന്ന് പാടിയത് ചങ്ങമ്പുഴയാണ്. എവിടുത്തെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്നറിയപ്പെടുന്നത്? ലാഹോർ. ലാഹോറിലെ സിനിമാ വ്യവസായമാണ് ലോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ബുക്ക് റെഡ് ഡാറ്റ ബുക്ക്. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പേരുവിവരങ്ങൾ അടങ്ങിയ ബുക്കാണ് റെഡ് ഡാറ്റ ബുക്ക്. വിനോദത്തിനായി മറ്റ് ജീവികളെ കൊല്ലുന്ന ഏക ജീവി മനുഷ്യൻ. വിനോദത്തിനായി മറ്റ് ജീവികളെ കൊല്ലുന്ന ഏക ജീവിയാണ് മനുഷ്യൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറി അയോട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ആർട്ടറിയാണ് അയോട്ട. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത് മഹാഭാരതം ആണ്. ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ്? എക്കണോമിക്സ്. ബാങ്ക് ഓഫ് സ്വീഡൻ പ്രൈസ് എന്നറിയപ്പെടുന്നത് എക്കണോമിക്സിലെ നോബൽ പ്രൈസ് ആണ്. ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപുകളിൽ നിന്ന് വേർതിരിക്കുന്ന ചാനൽ 9° ചാനൽ. ലക്ഷദ്വീപ് ഗ്രൂപ്പിൽപ്പെട്ട ദ്വീപുകളെ മിനിക്കോയ് ദ്വീപിൽ നിന്നും വേർതിരിക്കുന്ന ചാനലാണ് 9° ചാനൽ. കസ്തൂർബ ഗാന്ധി എവിടെ വച്ചാണ് അന്തരിച്ചത്? ആഗാഖാൻ പാലസ് ജയിൽ. കസ്തൂർബ ഗാന്ധി ആഗാഖാൻ പാലസ് ജയിൽ വെച്ചിട്ടാണ് അന്തരിച്ചത്. കാനിംഗ് പ്രഭുവിൻ്റെ കാലത്ത് 1160 ഇന്ത്യയിലാകത്തെ ബജറ്റ് അവതരിപ്പിച്ചത്.
സർ ജെയിംസ് വിൽസൺ. കാനിംഗ് പ്രഭുവിൻ്റെ കാലത്ത് 1860-ൽ ഇന്ത്യയിലാകത്തെ ബജറ്റ് അവതരിപ്പിച്ചത് സർ ജെയിംസ് വിൽസണാണ്. നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാർ. നളചരിതം കിളിപ്പാട്ട് രചിച്ചത് കുഞ്ചൻ നമ്പ്യാരാണ്. സത്യശോധക് സമാജം രൂപവൽക്കരിച്ചത് ജ്യോതിബ ഫുലെ. സത്യശോധക് സമാജം രൂപവൽക്കരിച്ചത് ജ്യോതിബ ഫുലെയാണ്. സ്വന്തം രാജ്യത്തെ സ്പോർട്സ് മന്ത്രിയായ ഫുട്ബോൾ താരം പെലെയാണ്. സ്വന്തം രാജ്യത്തെ സ്പോർട്സ് മന്ത്രിയായ ഫുട്ബോൾ താരമാണ് പെലെ. ബംഗാൾ ഉൾക്കടൽ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ്? ഇന്ത്യൻ മഹാസമുദ്രം. ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നീ മേഖലകളിൽ വളർച്ച നേടാൻ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസി യുനെസ്കോ. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നീ മേഖലകളിൽ വളർച്ച നേടാൻ പ്രവർത്തിക്കുന്ന ഒരു ഏജൻസിയാണ് യുനെസ്കോ. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതി 1947 ജൂലൈ 18. ബ്രിട്ടീഷ് രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ബില്ലിൽ ഒപ്പുവെച്ച തീയതിയാണ് 1947 ജൂലൈ 18. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവ് മാർത്താണ്ഡവർമ്മ. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപവും ഭദ്രദീപവും ആരംഭിച്ച രാജാവാണ് മാർത്താണ്ഡവർമ്മ. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജനുവരി. ഗ്രിഗോറിയൻ കലണ്ടറിലെ ആദ്യത്തെ മാസം ജനുവരിയാണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശി ഗ്ലൂട്ടിയസ് മാക്സിമസ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ പേശിയാണ് ഗ്ലൂട്ടിയസ് മാക്സിമസ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സങ്കല്പം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സങ്കല്പം രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യൻ ഏണസ് കിർക്ക്. ശ്രീനാരായണ ഗുരുവിൻ്റെ ആദ്യത്തെ യൂറോപ്യൻ ശിഷ്യനാണ് ഏണസ് കിർക്ക്. ആരുടെ ബാല്യകാല നാമമാണ് കുമാരു? കുമാരനാശാൻ. കുമാരനാശാൻ്റെ ബാല്യകാല നാമമാണ് കുമാരു. ഏത് നവോത്ഥാന നായകൻ്റെ മകനാണ് നടരാജഗുരു? ഡോക്ടർ പൽപു. ഡോക്ടർ പൽപുവിൻ്റെ മകനാണ് നടരാജഗുരു. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി എവിടെയാണ്? തിരുവനന്തപുരം. ട്രാവൻകൂർ ടൈറ്റാനിയം ഫാക്ടറി തിരുവനന്തപുരത്താണ്. ക്ലമൻ ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി 1947 ഫെബ്രുവരി 20. ക്ലമൻ ആറ്റ്ലി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സംബന്ധിച്ച തീരുമാനം പ്രഖ്യാപിച്ച തീയതി 1947 ഫെബ്രുവരി 20. അനക്കോണ്ട എന്നിനം പാമ്പ് കാണപ്പെടുന്ന വൻകര തെക്കേ അമേരിക്ക. അനക്കോണ്ട എന്ന പാമ്പ് കാണപ്പെടുന്ന വൻകരയാണ് തെക്കേ അമേരിക്ക. ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത് നൂർജഹാൻ. ഇത്തിമാദ് ഉദ് ദൗളയുടെ ശവകുടീരം നിർമ്മിച്ചത് നൂർജഹാനാണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം കെ എം ബീനമോൾ. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി താരമാണ് കെ എം ബീനമോൾ. വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം സോണാർ. വെള്ളത്തിനടിയിൽ കിടക്കുന്ന സാധനങ്ങളെ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് സോണാർ. അന്തർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരൻ ലൂയി ബ്രെയിൽ. അന്തർക്ക് വേണ്ടിയുള്ള ലിപി കണ്ടുപിടിച്ച ഫ്രഞ്ചുകാരനാണ് ലൂയി ബ്രെയിൽ. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ടത് സിഗ്മണ്ട് ഫ്രോയിഡാണ്. അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷി കുയിൽ. അന്യജീവിയുടെ കൂട്ടിൽ മുട്ടയിടുന്ന പക്ഷിയാണ് കുയിൽ. മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടന മാഹി മഹാജനസഭ. മയ്യഴിയുടെ മോചനത്തിനായി പ്രവർത്തിച്ച സംഘടനയാണ് മാഹി മഹാജനസഭ. മറാത്ത മാക്യവല്ലി എന്നറിയപ്പെട്ടത് ബാലാജി വിശ്വനാഥ്. മറാത്ത മാക്യവല്ലി എന്നറിയപ്പെട്ടത് ബാലാജി വിശ്വനാഥാണ്. മട്ടാഞ്ചേരിയിൽ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം 1567. മട്ടാഞ്ചേരിയിൽ യഹൂദപ്പള്ളി സ്ഥാപിക്കപ്പെട്ട വർഷം 1567. അക്ഷർധാം ക്ഷേത്രം ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്ത്. അക്ഷർധാം ക്ഷേത്രം ഗുജറാത്തിലാണ്. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽവീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചതാരെ? സുരേന്ദ്രനാഥ് ബാനർജി. ബംഗാൾ വിഭജനത്തെ ഇന്ത്യയിലെ
ഹിന്ദു മുസ്ലിം ഐക്യത്തിൻ്റെ മേൽ വീണ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് സുരേന്ദ്രനാഥ് ബാനർജിയാണ്. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തി ജഹാംഗീർ. അഞ്ചാമത്തെ സിഖ് ഗുരുവായ അർജുൻ ദേവിനെ വധിച്ച മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. മരത്തിൽ ഏറ്റവും വലിയ കൂട് കൂട്ടുന്ന പക്ഷി ബാൾഡ് ഈഗിൾ. മരത്തിൽ ഏറ്റവും വലിയ കൂട് കൂട്ടുന്ന പക്ഷിയാണ് ബാൾഡ് ഈഗിൾ. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവ്വം സ്വർഗാരോഹ പർവ്വം. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവ്വമാണ് സ്വർഗാരോഹ പർവ്വം. ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങൾ ഡിഫ്തീരിയ വില്ലഞ്ചുമ ടെറ്റനസ്. ട്രിപ്പിൾ ആൻറ്റിജൻ വഴി പ്രതിരോധിക്കപ്പെടുന്ന രോഗങ്ങളാണ് ഡിഫ്തീരിയ വില്ലഞ്ചുമ ടെറ്റനസ്. മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതി രണ്ടാം ഊഴം. മഹാഭാരതത്തിലെ ഭീമൻ്റെ വിചാരങ്ങൾ അവതരിപ്പിക്കുന്ന എം ടിയുടെ കൃതിയാണ് രണ്ടാം ഊഴം. അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര് മീര റിച്ചാർഡ്. അരവിന്ദാശ്രമത്തിലെ അമ്മയുടെ യഥാർത്ഥ പേര് മീര റിച്ചാർഡ് എന്നാണ്. ലോക്സഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്ന ആര്? സ്പീക്കർ. ലോക്സഭാ സെക്രട്ടറി ജനറലിനെ നിയമിക്കുന്നത് സ്പീക്കറാണ്. കേരളത്തിലെ ഏത് ജില്ലയിലാണ് നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ. കേരളത്തിലെ കണ്ണൂർ ജില്ലയിലാണ് നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. നോഹയുടെ പേടകം ഉറച്ചു നിന്ന പർവ്വതം അരാറത്ത്. തുർക്കിയിലെ അരാറത്ത് പർവ്വതത്തിലാണ് നോഹയുടെ പേടകം ഉറച്ചു നിന്നത്. അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം ഏത് വർഷത്തിൽ? AD 851. അറബി വ്യാപാരി സുലൈമാൻ്റെ കേരള സന്ദർശനം AD 851. മറക്കുടക്കുള്ളിലെ മഹാനരകം രചിച്ചത് ആര്? MRB. മറക്കുടക്കുള്ളിലെ മഹാനരകം രചിച്ചത് MRB ആണ്. അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസം സാവിത്രി. അരവിന്ദ ഘോഷ് രചിച്ച ഇതിഹാസമാണ് സാവിത്രി. മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രം മോഹൻജദാരോ. മരിച്ചവരുടെ കുന്ന് കാണപ്പെടുന്ന സിന്ധു സംസ്കാര കേന്ദ്രമാണ് മോഹൻജദാരോ. അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആഡ്ലർ. അപകർഷതാബോധം എന്ന സ്വഭാവത്തെക്കുറിച്ച് ആദ്യം ചിന്തിച്ചത് ആൽഫ്രഡ് ആഡ്ലറാണ്. മഴവില്ലിൽ ഏറ്റവും പുറത്തായി കാണപ്പെടുന്ന നിറം ചുവപ്പാണ്. മഴവില്ലിൻ്റെ ഏറ്റവും പുറത്തെ നിറം ചുവപ്പാണ്. അങ്ങനെയെങ്കിൽ മഴവില്ലിൻ്റെ ഏറ്റവും അകത്തെ നിറം ഏതാണെന്ന് താഴെ കമൻ്റ് ചെയ്യുക. മഴവില്ലിൽ ഏറ്റവും അകത്തായി കാണപ്പെടുന്ന നിറം. ഹാർലി സ്ട്രീറ്റ് എവിടെയാണ്? ലണ്ടൻ. ഹാർലി സ്ട്രീറ്റ് ലണ്ടനിൽ ആണ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ്. ഐക്യരാഷ്ട്ര സംഘടന എന്ന പേര് നിർദ്ദേശിച്ചത് ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റ് ആണ്. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരം KM ബീനമോൾ. ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി താരമാണ് KM ബീനമോൾ.